ഹലോ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഐ വിൽ ഫ്ലൈ എന്നതിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ കാണാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതുപോലെ ഈ വീഡിയോയുടെ മേലെ ഐ ബട്ടണിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ അത് പോയി കാണേണ്ടതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതിൻ്റെ ബാക്കി ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യണത്. സ്പീച്ച് ആയിരുന്നു. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആക്ടിവിറ്റി ടു സ്പീച്ച്. Imagine that you get the opportunity to address class 10 students before their public examination on the basis of Dr. Kalam's message. Prepare a speech to motivate and prepare them for the examination. Dr. Kalam's സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് അവരുടെ എക്സാമിന് എന്താണ് മെയിൻ പബ്ലിക് എക്സാമിന് മുമ്പായി അവർക്കൊരു മോട്ടിവേഷൻ സ്പീച്ച് നടത്തണം. അതിന് നിങ്ങൾക്കൊരു അവസരം കിട്ടിയെന്ന് വിചാരിക്കുക, സങ്കല്പിക്കുക. പ്രിപ്പയർ എ മോട്ടിവേഷൻ, പ്രിപ്പയർ ദം ഫോർ എക്സാമിനേഷൻ. അപ്പോൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്യുക, നിങ്ങളൊരു സ്പീച്ച് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു അവസരം കിട്ടി പബ്ലിക് എക്സാമിന് തയ്യാറെടുക്കുന്ന കുട്ടികളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റിയ ഏത് ബേസിസിലാണ്, ഡോക്ടർ കലാമിൻ്റെ മെസ്സേജിൻ്റെ ബേസിസിലാണ്, അതിനെക്കുറിച്ച് നിങ്ങളൊരു സ്പീച്ച് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് ഞാൻ എഴുതിയിട്ടുള്ള സ്പീച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ഇതുപോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്പീച്ച് തയ്യാറാക്കുക. For example, Dear friends, first of all, I would like to thank my teachers for giving me a chance to face you. Today, I am very happy to face you because it is an opportunity to share my ideas regarding how to face SSLC exam. You are going to appear your first public examination shortly. As you know, this is the first important examination in your life. I think some of you may be looking upon it with a bit of fear. It has no basis. After all, examination is not the end, everything. You have to take a lot of examination in the future. It is only the beginning. Exams are part of your education and part of life. It is the stepping stone for your bright futures. All of you are born with a certain ability. Like Kalam told, I am born with wings. I will fly. I will fly. Your ability and interest may differ, but nobody is not here without any potential. First of all, realize your ability and set a goal. Prepare timetable and study accordingly. Stick on the timetable and do not postpone your learning. Whenever you think that studying is different, pursue it. Remember about your dreams and imagine the happy days awaiting you. Never part with your confidence. All of you can pass out the examination with the flying colors. I can, I must, and I will. Let it be your motto for success. Time is very short, so I want to conclude my speech. Once again, I express my sincere thanks to all of you and wishing you all the best. Thank you. Next, activity 3 nokam. You get inspired Dr. APJ Abdul Kalam message and decided to communicate your thought and ideas to your friend who is studying abroad. Draft an email to your friend. ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ സന്ദേശത്തിൽ നിന്ന് നിങ്ങൾക്ക് പ്രചോദനം ലഭിക്കുകയും വിദേശത്ത് പഠിക്കുന്ന നിങ്ങളുടെ സുഹൃത്തിനായി നിങ്ങളുടെ ചിന്തകളും ആശയങ്ങളും ആശയവിനിമയം നടത്താൻ തീരുമാനിക്കുകയും ചെയ്യുക. എന്ന് വെച്ചാൽ എന്താണ്, നിങ്ങൾക്ക് പ്രചോദനമായ അത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ അറിയിക്കുക. അത് ഇമെയിൽ വഴി നിങ്ങൾ അറിയിക്കുന്നതാണ്. ആ പ്രിപ്പയർ ഇമെയിൽ ഇമെയിൽ ഉണ്ടാക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇമെയിൽ ഉണ്ടാക്കുക.
ആദ്യം എന്ത് ചെയ്ത് കൊടുക്കണം? ആദ്യം ഫ്രം അഡ്രസ്സ് കൊടുക്കണം, ആദ്യം ടു അഡ്രസ്സ് കൊടുക്കണം. ഇമെയിൽ ഉണ്ടാക്കുമ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ടു അഡ്രസ്സ് ആർക്കാണോ നമ്മൾ അയക്കണത് എന്ന് കൊടുക്കണം. പിന്നെ നമ്മുടെ അഡ്രസ്സ് കൊടുക്കണം. പിന്നെ എന്താണ് സബ്ജക്റ്റ് എന്നുള്ളത് കൊടുക്കണം. അത് വെച്ചിട്ട് നമുക്കൊന്ന് തയ്യാറാക്കാം. ഒരു എക്സാമ്പിൾ ഞാൻ ചെയ്തു തരാം. നിങ്ങൾക്ക് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ തനിയെ ചെയ്യണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ആദ്യം ടു അഡ്രസ്സ് കൊടുത്തു, meera@gmail.com. ഫ്രം അഡ്രസ്സ് കൊടുത്ത്, സബ്ജക്റ്റ് ഡോക്ടർ APJ അബ്ദുൾ കലാം. മെസ്സേജ്: ഹായ് മീര, ഹൗ ആർ യു? ഹോപ്പ് യു ആർ സ്റ്റഡിങ് വെൽ. റീസെൻ്റ്ലി ഐ ഹാപ്പൻ ടു റീഡ് ഡോക്ടർ APJ അബ്ദുൽ കലാംസ് മെസ്സേജ് ടു ദി യൂത്ത്. ദ മെസ്സേജ് ടൈറ്റിൽഡ് ഐ വിൽ ഫ്ലൈ was really inspiring. His opinion that we achieved whatever we wish in our life is an ancient poem. The poem reminds us that we are born with wings. We are not destined to crawl on the ground. We can fly if we have a will for the same. I think Dr. APJ Abdul Kalam's message inspired you also. Mail to me your opinion. Take care, dear. A lovingly, Mini. Okay? അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത് ഐ വിൽ ഫ്ലൈ എന്നതിൽ ടെക്സ്റ്റ്വൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന നോട്ടിഫിക്കേഷൻ ലഭിച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതാണ്.